ഇന്ത്യൻ ബോക്സിംഗ് ടീം ടോക്കിയോ ഒളിമ്പിക്സിന് തയ്യാറാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ബോക്സിംഗിൽ 9 പ്രതിനിധികൾ ഉണ്ടാകും. ഇന്ത്യക്കായി ഒരൊറ്റ ഒളിമ്പിക് ടൂർണമെന്റിൽ മത്സരിക്കുന്ന ഏറ്റവും കൂടുതൽ ബോക്സർമാരാണിത്. ഒളിമ്പിക്സിൽ ബോക്സിംഗിൽ ഇന്ത്യ ഇതുവരെ 2 മെഡലുകൾ നേടിയിട്ടുണ്ട്. ബോക്സിംഗിലെ ആദ്യ മെഡൽ 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ വിജേന്ദർ സിംഗ് നേടി. മേരി കോം 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ വനിതാ ബോക്സറായി. വിജേന്ദ്രും മേരി കോമും വെങ്കല മെഡലുകളാണ് നേടിയിരുന്നത്. ഇത്തവണ ടോക്കിയോയിൽ ഇന്ത്യൻ പതാക ഉയർത്തുന്ന 9 ബോക്സർമാരെ പരിചയപ്പെടാം. ഫ്ലൈവേറ്റ് വിഭാഗത്തിൽ ടോപ്പ് സീഡായിട്ടാണ് അമിത് പംഗൽ ഒളിമ്പിക്സിലേക്ക് വരുന്നത്. ഹരിയാനയിൽ നിന്നുള്ള അമിത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാണ്. ലോക ചാമ്പ്യൻഷിപ്പ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ മെഡലുകൾ നേടിയിട്ടുണ്ട്. 25-കാരനായ അമിത്തിന് ഇത് ആദ്യ ഒളിമ്പിക്സ് ആണ്. 25-കാരനായ ഭിവാനിയിൽ നിന്നുള്ള മനീഷ് ഒരു സൈനികനാണ്. പിതാവ് ദേവ്സർ ഗ്രാമത്തിലെ കർഷകനാണ്. വിജേന്ദർ സിംഗിന്റെ ഒളിമ്പിക് വിജയം കണ്ടതിനു ശേഷം ബോക്സിംഗ് ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായി. കരിയറിൽ ഒന്നിലധികം മെഡലുകൾ നേടുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മനീഷ് കോമൺവെൽത്ത് ഗെയിംസ്, ലോക ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ മെഡലുകൾ നേടിയിട്ടുണ്ട്. മനീഷ് ലൈറ്റ് വെയ്റ്റ് വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. 2 തവണ ഒളിമ്പ്യനാണ് വികാസ് കൃഷ്ണൻ. കോമൺവെൽത്ത് ഗെയിംസ്, ലോക ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ഗെയിംസ്, സമ യൂത്ത് ഒളിമ്പിക്സ്, യൂത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്നിവയിലുടനീളം ഹരിയാനയിൽ ജനിച്ച ബോക്സർ മെഡലുകൾ നേടിയിട്ടുണ്ട്. പ്രൊഫഷണൽ ബോക്സിംഗിൽ ഒരു ചെറിയ നേട്ടത്തിന് ശേഷം വികാസ് ഇപ്പോൾ അമേച്ചർ സർക്യൂട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഒളിമ്പിക് മെഡൽ സ്വന്തമാക്കാൻ. വെൽറ്റർ വെയ്റ്റ് വിഭാഗത്തിലാണ് വികാസ് പങ്കെടുക്കുന്നത്. അർജുന അവാർഡ് ജേതാവായ ലൗലീന അസാമിൽ നിന്നും ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യ വനിതാ ബോക്സറാണ്. ടോക്കിയോ ഒളിമ്പിക്സിനുള്ള വനിതാ ബോക്സിംഗ് ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബോക്സറാണ് ലൗലീന. 2 ലോക ചാമ്പ്യൻഷിപ്പ് മെഡലുകളും 2 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡലുകളും ലൗലീന നേടിയിട്ടുണ്ട്. വെൽറ്റർ വെയ്റ്റ് വിഭാഗത്തിലാണ് ലൗലീന പങ്കെടുക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ സുന്ദർ നഗർ സ്വദേശിയാണ് ആശിഷ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ചുവടുവെക്കുമ്പോൾ മിഡിൽ വെയ്റ്റിൽ വിജേന്ദർ സിംഗിന്റെ ഒളിമ്പിക് വിജയം ആവർത്തിക്കാനാണ് 26-കാരൻ ആഗ്രഹിക്കുന്നത്. മുൻ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാവായ അദ്ദേഹം മുൻ ദേശീയ കബഡി പ്ലെയറും കർഷകനുമായ ഭഗത് രാമിന്റെ മകനാണ്. അമ്മാനിൽ നടന്ന 2020 ഏഷ്യ ഓഷ്യാനിയ ബോക്സിംഗ് ഒളിമ്പിക് യോഗ്യതാ ടൂർണമെന്റിൽ ബെർത്ത് നേടിയതിനു ശേഷമാണ് അദ്ദേഹം ഒളിമ്പിക്സിന് യോഗ്യത നേടിയത്. ബോക്സിംഗ് ടീമിലെ മറ്റൊരു സൈനികനാണ് സതീഷ് കുമാർ. സൂപ്പർ ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബോക്സറാണ് അദ്ദേഹം. ഒരു യുവാവ് എന്ന നിലയിൽ WWE നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അദ്ദേഹം പിന്നീട് ബോക്സിംഗ് ഏറ്റെടുക്കുകയായിരുന്നു. അർജുന അവാർഡ് ജേതാവായ സതീഷ് ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ലൈറ്റ് വെയ്റ്റിലാണ് സിമ്രൻജിത് കൗർ മത്സരിക്കുന്നത്. ലോക ചാമ്പ്യൻഷിപ്പിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും മെഡൽ ജേതാവായ സിമ്രൻജിത് പഞ്ചാബിൽ നിന്നുമാണ് വരുന്നത്. അന്താരാഷ്ട്ര മെഡലുകൾ കൂടാതെ ദേശീയ രംഗത്തും ഒന്നിലധികം മെഡലുകൾ നേടുവാൻ സിമ്രൻജിത്തിന് സാധിച്ചിട്ടുണ്ട്. 2020 ജോർദാനിൽ നടന്ന ഏഷ്യൻ ബോക്സിംഗ് ഒളിമ്പിക് ക്വാളിഫയറിൽ വെള്ളി മെഡൽ നേടിയാണ് സിമ്രൻജിത് ഒളിമ്പിക്സിന് യോഗ്യത നേടിയത്. ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യനാണ് പൂജ റാണി. മിഡിൽ വെയ്റ്റിൽ മത്സരിക്കുന്ന പൂജ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 4 മെഡലുകൾ നേടിയിട്ടുണ്ട്. കൂടാതെ ഏഷ്യൻ ഗെയിംസിലും മെഡലുകൾ നേടിയിട്ടുണ്ട്. ഹരിയാന സ്വദേശിയായ പൂജ അടുത്തിടെ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും സ്വർണം നേടിയിരുന്നു. ആമുഖം ആവശ്യമില്ലാത്ത ഒരാളാണ് മേരി കോം. 6 തവണ ലോക ചാമ്പ്യനായ ഇതിഹാസ ബോക്സർ 2012 ലണ്ടനിൽ ഒളിമ്പിക് മെഡൽ നേടിയിരുന്നു. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണം, ഏഷ്യൻ ഗെയിംസിൽ 2 മെഡലുകൾ, കോമൺവെൽത്ത് ഗെയിംസിൽ 1 സ്വർണം, ഏഷ്യൻ ഇൻഡോർ ഗെയിംസിൽ 1 സ്വർണം എന്നിവ ഉൾപ്പെടെ 7 മെഡലുകൾ മണിപ്പൂരിൽ നിന്നുള്ള മേരി കോം നേടിയിട്ടുണ്ട്. 2016 റിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ കഴിയാത്തതിനാൽ ടോക്കിയോ ഒളിമ്പിക്സിൽ ഫ്ലൈവേറ്റ് വിഭാഗത്തിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ അവർ ആഗ്രഹിക്കുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? താഴെയുള്ള കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.